നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇതുവരെ നടന്ന മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ പി എസ് ജിക്ക് കഴിഞ്ഞിരുന്നു. 9 പോയിന്റുള്ള പി എസ് ജി തന്നെയാണ് ലീഗ് വണ്ണിലെ ടേബിളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്. എന്നാൽ ഈ മത്സരങ്ങളിൽ ഒന്നിലും തന്നെ ക്ലീൻഷീറ്റ് നേടാൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നില്ല. നമുക്കറിയാം, മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളായിരുന്നു പി എസ് ജി വഴങ്ങിയിരുന്നത്. ഏതായാലും പി എസ് ജി പല മേഖലകളിലും ഇനിയും മെച്ചപ്പെടാനുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി എസ് ജിയുടെ പരിശീലകനായ മൗറീസിയോ പോച്ചെട്ടിനോ. കഴിഞ്ഞ ദിവസം എൽ എക്യുപ്പയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ കാര്യത്തിലും ഞങ്ങൾ മെച്ചപ്പെടാനുണ്ട്. ഒഫൻസീവ് ഗെയിമിലും പൊസിഷണൽ ഗെയിമിലും ഞങ്ങൾ ഇംപ്രൂവ് ആകേണ്ടതുണ്ട്. പ്രതിരോധത്തിലൂന്നി കളിക്കുന്ന ടീമുകൾക്കെതിരെ ഞങ്ങൾ നല്ല രൂപത്തിലുള്ള പൊസിഷൻ കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ കൂടുതൽ ഒഴുക്കോടെ കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. മുന്നേറ്റത്തിൽ കുറച്ചുകൂടി ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രതിരോധത്തിൽ എതിർ ടീമിനെ മുന്നേറ്റങ്ങളെ തുടക്കത്തിൽ തന്നെ തടയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ എല്ലാം തന്നെ ടീം പുരോഗതി കൈവരിക്കാനുണ്ട്. ഇതാണ് പോച്ചെട്ടിനോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയറും മാർക്കിഞ്ഞോസും ഇതുവരെ ഈ സീസണിൽ പി എസ് ജിക്കായി കളിച്ചിട്ടില്ല. അതുമാത്രമല്ല, പുതുതായി ടീമിലേക്ക് എത്തിച്ച ലയണൽ മെസ്സിയും സെർജോ റാമോസും ഇതുവരെ പി എസ് ജിക്കായി അരങ്ങേറിയിട്ടില്ല. ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും എത്തുന്നതോടുകൂടി മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങൾക്ക് വിരാമമാവുമെന്നും, അതുപോലെ തന്നെ സെർജോ റാമോസും മാർക്കിഞ്ഞോസും എത്തുന്നതോടുകൂടി പ്രതിരോധ നിരയിലെ പ്രശ്നങ്ങൾക്ക് വിരാമമാവുമെന്നാണ് പി എസ് ജിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.